ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. എവർക്കും അറബിൻ ചാലകം യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയമുള്ള കൂട്ടുകാരെ, സുഹൃത്തുക്കളെ, സത്യവിശ്വാസികളെ, നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന വിഷയം കോഴിയുടെ കൂവൽ കേട്ടുകഴിഞ്ഞാൽ എന്തെങ്കിലും ദിക്റുകൾ പറയേണ്ടതുണ്ടോ, അങ്ങനെ പറയുന്നതിനു വല്ല ആധികാരികമായ വല്ല രേഖകളുമുണ്ടോ, അതല്ല അതൊരു അന്ധവിശ്വാസമാണോ, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഇവിടെ പരിശോധിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ആദ്യമായി കൊണ്ട് ഈ ചാനൽ കാണുന്ന എന്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാല്ലാ ഇതുപോലെ നല്ല നല്ല ഉപകാരപ്രദമായ അറിവുകൾ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരാൻ അത് കാരണമായി തീരും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. കോഴിയുടെ കൂവൽ കേട്ട് കഴിഞ്ഞാൽ ഒരു ദിഖ്ർ ചൊല്ലൽ നമുക്ക് സുന്നത്താണ്. ഇതൊരു അന്ധവിശ്വാസമല്ല, ഇത് ഏതെങ്കിലും ഒരു കെട്ടുകഥ പറയുകയല്ല, ഇത് വളരെ ആധികാരിക രേഖയോടുകൂടിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. വ്യക്തമായ ഹദീസോട് കൂടിയിട്ടാണ് നമ്മൾ ഈ വിഷയം നമ്മൾ അവതരിപ്പിക്കുന്നത്. ഇത് ഏതെങ്കിലും ഒരു ഹദീസല്ല, സ്വഹീഹ് മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. സ്വഹീഹ് മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ലോകത്ത്, മുസ്ലിം ലോകത്ത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഹദീസ് ഗ്രന്ഥമാണ് സ്വഹീഹ് മുസ്ലിം. സ്വഹീഹുൽ ബുഖാരി കഴിഞ്ഞാൽ മുസ്ലിം ലോകം കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഹദീസ് ഗ്രന്ഥമാണ് സ്വഹീഹ് മുസ്ലിം. ആ സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിച്ച ഹദീസാണ് നമ്മൾ ഇവിടെ ഉദ്ധരിക്കാൻ പോകുന്നത്. എന്താണ് ഹദീസ് നോക്കൂ. അന്നൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇദാ സമിഅതും സിയാഹ ദീക, നിങ്ങൾ കോഴിയുടെ കൂവൽ നിങ്ങൾ കേട്ടുകഴിഞ്ഞാൽ, നിങ്ങൾ അല്ലാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് നിങ്ങൾ അല്ലാഹുവിനോട് നിങ്ങൾ ചോദിക്കുക. എന്തുകൊണ്ട്? ഈ കോഴി മലക്കിനെ കണ്ടിട്ടാണ് ഇങ്ങനെ കൂവുന്നത്. അതൊരു മലക്കിനെ കണ്ടിട്ടാണ്. ആ ഹദീസിന്റെ ബാക്കി ഭാഗത്തിൽ പറയുന്നത്, നിങ്ങൾ കഴുതയുടെ കരച്ചിൽ കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾ അല്ലാഹുവിനെ കൊണ്ട് ഷൈത്താനിൽ നിന്ന് നിങ്ങൾ കാവലിനെ ചോദിക്കുക. എന്തുകൊണ്ട്? തീർച്ചയായിട്ടും അത് ഷൈത്താനെ കണ്ടിട്ടാണ് ഇങ്ങനെ കരയുന്നത് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ ഹദീസിന്റെ ആദ്യ ഭാഗത്തിലാണ് നമ്മുടെ വിഷയവുമായി കൊണ്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഇദാ സമിഅതും സിയാഹ ദീക, നിങ്ങൾ കോഴിയുടെ കൂവൽ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ, ഫസ്അലുല്ലാഹ മിൻ ഫളിലി, നിങ്ങൾ അല്ലാഹുവിനോട് അവന്റെ ഔദാര്യത്തിൽ നിന്ന് നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുക. എന്തുകൊണ്ട്? തീർച്ചയായിട്ടും ഈ കോഴികള് അവര് മലക്കുകളെ കണ്ടിട്ടാണ് ഇങ്ങനെ കൂവുന്നത്. അപ്പൊ മലക്കുകൾ ഇറങ്ങുന്ന സമയത്ത്, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ദുആക്ക്, ഇജാബത്തുള്ള പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാൻ ഏറെ സാധ്യതയുള്ള സമയമാണ്. അതുകൊണ്ടാണ് ആ സമയത്ത് നിങ്ങൾ അല്ലാഹുവിനോട്, അല്ലാഹുവിന്റെ ഔദാര്യത്തോട് നിങ്ങൾ ചോദിക്കണം, ഔദാര്യത്തിൽ നിന്ന് നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കണം എന്ന് നമ്മെ പഠിപ്പിക്കാനുള്ള കാരണം. ഇത് സ്വഹീഹ് മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. അതുകൊണ്ട് തന്നെയാണ് മഹാന്മാരെ പഠിപ്പിക്കുന്നത്, കോഴിയുടെ കൂവൽ കേൾക്കുമ്പോ നിങ്ങൾ പറയേണ്ട ദിക്റ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളിക എന്നുള്ള ദിക്റ് ചൊല്ലലും പ്രത്യേകമായി കൊണ്ട് സുന്നത്തുണ്ട്. എന്താണ് ആ ദിക്റ്? വളരെ ശ്രദ്ധിച്ചു കേട്ടോളൂ, നമ്മുടെ വീഡിയോ ശ്രദ്ധിച്ചു കേട്ടോളൂ, വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ആ വിഷയം നമ്മളെ പഠിച്ചു വെക്കണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളിക, എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുന്നു, മിൻ ഫളിക, നിന്റെ ഔദാര്യത്തിൽ നിന്ന് ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഈ ദിക്ർ നമ്മൾ ചൊല്ലൽ പ്രത്യേകമായി കൊണ്ട് സുന്നത്തുണ്ട്. അത് ദുആക്ക് ഇജാബത്തുള്ള ഒരു സമയമാണ്, പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാൻ ഏറെ സാധ്യതയുള്ള സമയമാണ്. അല്ലാഹുവിന്റെ ഔദാര്യം നമുക്കൊക്കെ ഏറെ ആവശ്യമുള്ളവരാണ് നമ്മൾ. അല്ലാഹുവിന്റെ ഔദാര്യത്തിലാണ് നമ്മൾ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ ഫളിലാണ്, അല്ലാഹുവിന്റെ ഔദാര്യത്തിലാണ് നമ്മൾ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഔദാര്യം
കാര്യം ചോദിക്കാൻ നമ്മോട് കൽപ്പിക്കപ്പെട്ട സമയമാണ് ഓഴിക്കൂവുന്ന സമയം. ഈ സുന്നത്ത് നമ്മളൊക്കെ സാധ്യമാകുന്നവരൊക്കെ ഈ സുന്നത്ത് നമ്മൾ ഈ സുന്നത്ത് കൊണ്ട് നമ്മൾ അമല് ചെയ്യുക. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിന്റെ ഔദാര്യം നമുക്ക് കോരിച്ചൊരിഞ്ഞു തരുന്ന വിഭാഗത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തട്ടെ. രണ്ടു ലോകത്തും അല്ലാഹു നമ്മെ വിജയിപ്പിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.